യൂദത്തെ രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ ഹോളോഫർണസിനെ അയക്കുന്നു. നെബുക്കദ്നേസർ പറഞ്ഞിരുന്നതുപോലെ 18-ാം വർഷം 1-ാം മാസം 22-ാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെ പറ്റി അവന്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു. അവൻ തന്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തന്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു. ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവുകൊണ്ട് വിവരിച്ചു. തന്റെ കൽപ്പനയനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസിറിയ രാജാവായ നെബുക്കദ്നേസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വസൈന്യാധിപൻ ഹോളോഫർണസിനെ വിളിച്ച് പറഞ്ഞു, ഭൂമി മുഴുവന്റെയും അധിപനാഥനായ ചക്രവർത്തിയെ അറിയിക്കുന്നു, നീ എന്റെ മുമ്പിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ 120,000 കാലാൾപ്പടയെയും 12,000 കുതിരപ്പടകളെയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക. അവൻ എന്റെ കൽപ്പനയനുസരിച്ചില്ല. ഞാൻ കോപാക്രാന്തനായി വരികയാണ്. ഭൂമുഖമാസകലം എന്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ട് മറയും. എന്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവീൻ എന്ന് അവരോട് പറയുക. മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും. അരുവികളും നദികളും മൃതശരീരങ്ങൾ കവിഞ്ഞൊഴുകും. ഞാൻ അവരെ തടവുകരാക്കി ലോകത്തിന്റെ അറ്റം വരപ്പായിരിക്കും. നിങ്ങൾ മുമ്പേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചെടുക്കുവീൻ. അവർ നിങ്ങൾക്ക് കീഴടങ്ങും. ശിക്ഷയുടെ നാൾ വരെ നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുവീൻ. അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ചു കളയരുത്. രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനും എന്റെ രാജാവുമാണ്. എന്റെ വാക്ക് ഞാൻ നിറവേറ്റും. നിങ്ങളുടെ രാജാവിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ ഞങ്ങളും ശ്രദ്ധിച്ചുകൊള്ളുവീൻ. എന്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ. താമസം വരുത്തരുത്. യജമാന സന്നദ്ധി വിട്ടപ്പോൾ തന്നെ ഹോളോഫർണസ്, അസീറിയൻ സൈന്യത്തിലെ സേനാധിപതികൾ, മറ്റു പടത്തലവന്മാർ, സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി യജമാനൻ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത 120,000 പടയാളികളെയും അശ്വാരൂഢരായ 12,000 വില്ലാളികളെയും ഗണങ്ങളായി തിരിച്ചു. അങ്ങനെ അവൻ ആക്രമണ സന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി. അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യ ഒട്ടകങ്ങളെയും കഴുതകളെയും കോവർ കഴുതകളെയും ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളോടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു. കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്ന് ശേഖരിച്ചു. ഇപ്രകാരം പശ്ചിമദേശങ്ങളെല്ലാം തേരെ കുതിര തിരഞ്ഞെടുക്കപ്പെട്ട കാലാൾപ്പട ഇവയാൽ നിറയ്ക്കാൻ അവൻ മുഴുവൻ സൈന്യവുമായി നെബുക്കദ്നേസർ രാജാവിന് മുമ്പേ പോയി. പെട്ടുക്കിളികളെ പോലെയും ഭൂമിയിലെ മണൽത്തരികളെ പോലെയും എണ്ണമറ്റ ഒരു സമൂഹം അവരോടുകൂടെ പോയി. നിനിമയിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്ത് അവൻ ബെക്റ്റിയിലേത്ത് സമതലത്തിലെത്തി. അതിന്റെ എതിർവശത്തെ ഉത്തര കിലിക്കയുടെ വടക്കുഭാഗത്തെ പർവ്വതത്തിന് സമീപം പാളയമടിച്ചു. അവിടെ നിന്ന് ഹോളോഫർണസ് തന്റെ രാജ്യത്തെ മുഴുവൻ കാലാൾ, കുതിര, തേര് എന്നീ വിഭാഗങ്ങളെയെല്ലാം കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും പൂത്, ലൂത് എന്നീ ദേശങ്ങൾ തകർക്കുകയും റാസിസ് വാസികളെയും കെലിയ ദേശത്ത് നിന്ന് ദേശത്തിന് തെക്കുള്ള മരുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മയലേരെയും കൊള്ളയടിക്കുകയും ചെയ്തു. അനന്തരം യൂപ്പർട്ടീസിന്റെ ഗതി പിന്തുടർന്ന് മെസപ്പൊട്ടോമിയയിലൂടെ കടന്ന് അബ്രോൺ അരുവിയുടെ കരയിലുള്ള കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളെല്ലാം സമുദ്രപര്യന്തം തകർത്തു. കിലിക്കിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും എതിർനിന്നവരെല്ലാം വധിക്കുകയും ചെയ്തതിനു ശേഷം അവർ അറേബ്യയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജഫേത്തയുടെ തെക്കേ അതിർത്തികളിലേക്ക് കടന്നു. മിദിയാക്കാരെ വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാക്കി ആട്ടിൻപറ്റങ്ങളെ കവർച്ച ചെയ്തു. അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് അവൻ ദമാസ്കസ്
സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വയലുകൾക്ക് തീവിക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങൾ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാളിനിരയാക്കുകയും ചെയ്തു. സമുദ്രതീരങ്ങളായ സീദോൻ, ടൈർ എന്നിവിടങ്ങളിലും സൂർ, ഒക്കീന, ജംനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭയചകിതരായിരുന്നു. അസോത്തുസിനെയും അസ്കേലഹുണിനെയും ജനങ്ങളും പരിഭ്രാന്തരായി. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.